കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഇടത് സർക്കാർ കുട്ടിച്ചോറാക്കിയെന്നുള്ള ആരോപണവുമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട്. പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അതിശക്തമായ നിലപാടുകൾ പലർക്കും പറയേണ്ടി വന്നതും. ഇഷ്ടക്കാരെ തിരുകി കയറ്റിയും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പല ചട്ടങ്ങളും പൊളിച്ചെഴുതിയുമൊക്കെ CPM കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എവിടെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന ചോദ്യങ്ങൾ സജീവമാകുമ്പോഴാണ് ഇത് ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് കൂടി വ്യക്തതയുണ്ടാകുന്നത്. SFI നേതാവിന് വേണ്ടി വർഷങ്ങളായുള്ള പതിറ്റാണ്ടുകളായുള്ള ചട്ടം വരെ തിരുത്തിയിരിക്കുന്നു വാഴ്സിറ്റി എന്നുള്ള റിപ്പോർട്ട്. നേരത്തെ വ്യാജരേഖകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ SFIയെയും DYFIയെയും CPMനെയും ഒക്കെ കാർന്നു നിന്നിരുന്നു. ഇപ്പോഴതാ പുതിയ സംഭവങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന് വീണ്ടും ചോദ്യങ്ങൾ. കണ്ണൂർ വാഴ്സിറ്റി ചട്ടം മാറ്റിയിരിക്കുന്നു. പ്രിൻസിപ്പലിന് സ്ഥലം മാറ്റാൻ മുൻകൈയെടുത്ത SFIക്കാരന് സഹായമെന്ന്. SFI നേതാവിന് വേണ്ടി കണ്ണൂർ സർവകലാശാല പഠന യോഗ്യതാ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി. സാധാരണ ബിരുദ വിദ്യാർത്ഥികളുടെ പകുതി മാത്രം ഇംഗ്ലീഷ് ഭാഷാ പേപ്പറുകൾ പഠിക്കുന്ന BCOM വിദ്യാർത്ഥികൾക്ക് MA ഇംഗ്ലീഷിന് പ്രവേശനം നൽകാൻ കണ്ണൂർ സർവകലാശാല പഠന റെഗുലേഷനിൽ മാറ്റം വരുത്തിയത് BCOM ചില പേപ്പറുകൾ തോറ്റിട്ട് സപ്ലിമെന്ററി എഴുതി ജയിച്ച SFI നേതാവിന് MA ഇംഗ്ലീഷിന് പ്രവേശനം നൽകാനായിരുന്നുവെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. കാസർകോട്ടെ SFI നേതാവിന് അവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ MAക്ക് പ്രവേശനം നൽകുന്നതിനായിരുന്നു തിരക്കിട്ട ചട്ട ഭേദഗതി. സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിൽ അനുവദിക്കാത്ത ഈ വ്യവസ്ഥ കണ്ണൂരിൽ തിരക്കിട്ട് നടപ്പാക്കുകയായിരുന്നു. മാർക്ക് കുറവായതിനാൽ സ്പോർട്സ് കോട്ടയിലാണ് നേതാവിന് പ്രവേശനം നൽകിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത ഇംഗ്ലീഷ് അധ്യാപകരുടെ ഓൺലൈൻ കരിക്കുലം കമ്മിറ്റിയിൽ വച്ചാണ് BCOM വിദ്യാർത്ഥികൾക്ക് MA ഇംഗ്ലീഷിന് ചേരാൻ റെഗുലേഷനിൽ ഭേദഗതി വരുത്തിയത്. 1960 മുതൽ സർവകലാശാലകളിൽ നിലനിൽക്കുന്ന നിയമമാണ് കണ്ണൂർ സർവകലാശാല മാറ്റിയത്. വിദ്യാർത്ഥി നേതാവിന് അതേ കോളേജിൽ തുടർ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് അക്കാദമിക് കൗൺസിലിനെ ഒഴിവാക്കി വൈസ് ചാൻസലർ തീരുമാനമെടുത്തതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ലഹരിമരുന്നിന്റെ വ്യാപക ഉപയോഗവും അസാൻമാർഗിക പ്രവർത്തനങ്ങളും നടക്കുന്നതായി പ്രിൻസിപ്പൽ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അവരെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി സ്ഥലം മാറ്റാൻ മുൻകൈയെടുത്ത SFI നേതാവിന് വേണ്ടിയാണ് പ്രവേശന ചട്ടം മാറ്റിയതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. നേരത്തെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത്. ഇതിനിടെ ഗവർണർക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഇടത് സർവീസ് സംഘടനാ നേതാക്കളായ ജീവനക്കാർ നൽകിയ വിശദീകരണം മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്ന റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് അയച്ചിട്ടുണ്ട്. BJP നേതൃത്വം ഗവർണർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് സർക്കാരിനോട് രാജ്ഭവൻ വിശദീകരണം തേടിയത്. 2022 മാർച്ച് 15 നടന്ന രാജ്ഭവൻ മാർച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ ജീവനക്കാർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.